പ്രാദേശിക തലത്തിൽ നമ്മുടെ കണ്ടൽക്കാടുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കണ്ടൽക്കാടുകളുടെ പാരിസ്ഥിതികമായ പ്രാധാന്യത്തെ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തെ അടുത്തറിയാനുള്ള പ്രതിരോധത്തിന്റെ പ്രത്യേക അന്വേഷണ യാത്രയാണിത് കണ്ടൽക്കാടുകളുടെ സംരക്ഷണ ചരിത്രത്തിൽ നമ്മുടെ പയ്യന്നൂരിന് രണ്ടുതരം മാതൃകകളെ ഔദ്യോഗികവും അനൌദ്യോഗികവുമായ മാതൃകകളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന ചരിത്രപരമായ അഭിമാനത്തോടെയാണ് നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നത് കേരളത്തിന് ഇന്ത്യക്ക് തന്നെ മാതൃകയാകാനുള്ള സംരക്ഷണ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനകീയ നേതാക്കളിൽ നിന്ന് തന്നെ അവരുടെ മാതൃകാ പ്രവർത്തനങ്ങളെ അടുത്തറിയാനുള്ള ശ്രമത്തിൽ നമ്മൾ ആദ്യം പോകുന്നത് സർക്കാർ തലത്തിലുള്ള ആദ്യ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ പയ്യന്നൂർ നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ എസ് ജ്യോതിയുടെ അടുത്തേക്കാണ് ജനകീയ ആസൂത്രണം വികേന്ദ്രീകരിച്ചപ്പോ സർക്കാർ ഒരു കോടി രൂപ നഗരസഭയ്ക്ക് തന്നു അതിൽ പ്ലാനിങ് ബോർഡിൻ്റെ ചുക്കാൻ പിടിച്ചതെന്ന് ഡോക്ടർ തോമസ് ഐസക്കായിരുന്നു അദ്ദേഹം ഞങ്ങളൊക്കെ വിളിച്ചു കൂട്ടി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഒരു കോടി കോടി രൂപ ഒരു ഉപാധിയും ഇല്ലാതെ അതിരുന്ന് ഉപാധി എന്ന് പറഞ്ഞാൽ സാധാരണ പ്ലാൻ ഫണ്ടിന് ഉപാധികളുണ്ടാവും നിശ്ചിത ശതമാനം കൃഷിക്ക് ഇത്ര പൊതുമരാമത്ത് പ്രവർത്തികൾക്ക് ഇത്ര വനിതാ വികസനത്തിന് ഇങ്ങനെ പക്ഷേ ഇത് ഞങ്ങളോട് പറഞ്ഞത് ഒരു ലക്ഷം രൂപ ഒരു കോടി രൂപ എന്നിട്ട് പറഞ്ഞു ഇതിന് ഒരു ഉപാധിയുമില്ല നിങ്ങളെ മനോധർമ്മമനുസരിച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ആസൂത്രണം എന്താണെന്നൊന്നും നമുക്കറിയില്ല നമ്മളെല്ലാം പുതിയ അതായി കേൾക്കുന്നൊരു സാധനമാണ് അതുപോലെ അധികാര വികേന്ദ്രീകരണം പുതിയതാണ് അപ്പോൾ ഞങ്ങൾ വന്നു ഈ ഒരു കോടി രൂപ ഞങ്ങൾ കുറേ കാലം ഇങ്ങനെ എന്ത് ചെയ്യണമെന്നില്ല ആലോചനയായിരുന്നു അത് നമ്മൾ മാത്രമല്ല ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആൾക്കാർ സീക്കിൻ്റെ പ്രവർത്തകർ അതുപോലെ ജനകീയ ആസൂത്രണമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ പപ്പൻ മാഷ് അതുപോലെ വാസുകുട്ടം മാഷ് പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ അതുപോലെ മറ്റ് സാധാരണ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും കൂടി ഒരു ആഘോഷമായിരുന്നല്ലോ ഒന്ന് അപ്പോൾ ആലോചിച്ച് ഞങ്ങൾ പദ്ധതി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആദ്യം ഈ ഒരു കോടിക്ക് ഞങ്ങൾ ചെയ്തത് മുഴുവൻ റോഡ് പ്രവൃത്തിയായിരുന്നു അത് കഴിഞ്ഞ് ഇതേ പ്ലാനിങ് ബോർഡ് നേതൃത്വത്തിൽ ഞങ്ങളെ രണ്ടാമത് റിവ്യൂ ചെയ്യാൻ വിളിപ്പിച്ചു റിവ്യൂ ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റികളും ഏകദേശം ഇതേ ചെയ്തിട്ടുള്ളൂ കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പരമ്പരാഗതമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാര്യമായി ചെയ്യുന്ന പ്രവൃത്തി ഇതാണ് കാരണം അത്രേ അവരുടെ കയ്യിൽ വരുമാനമുള്ളു അപ്പോൾ നാട്ടിലെ ചെറിയ ചെറിയ റോഡുകൾ അവർ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അഭിമാനത്തോടെ ഇരുന്നത് കാരണം ഈ ഒരു കോടി രൂപയും നമ്മൾ ഇങ്ങനെ ചെലവഴിച്ചു കഴിഞ്ഞു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തു പക്ഷേ തോമസ് ഐസക്കിൻ്റെ പ്രതികരണം ഞങ്ങളെയെല്ലാം വള്ളാതെ നിരാശപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ വളരെ നിരാശനാണ് കാരണം നിങ്ങൾ എന്തുകൊണ്ട് ഈ ഫണ്ട് പരിസ്ഥിതി മേഖലയിൽ ഉപയോഗിച്ചില്ല ഉപയോഗിച്ചില്ല അംഗനവാടികളുടെയും സ്കൂളുകളുടെയും മെച്ച നിലവാരം മെച്ചപ്പെടുത്താൻ ഉപയോഗിച്ചില്ല അതുപോലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ രീതിയിൽ എന്തും ചെയ്യാമെന്നിരിക്കെ ഇതൊന്നും നിങ്ങൾ ചെയ്തില്ല വീണ്ടും ആദ്യത്തെ ഒരു പദ്ധതി വിഹിതം കിട്ടിയപ്പോൾ നമ്മൾ ആലോചിച്ച് കുറേ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതിലൊന്നാണ് ഈ ഒന്ന് കണ്ടൽക്കാട് വെച്ച് പിടിപ്പിക്കാനുള്ള പദ്ധതി പുഴയോരങ്ങളിൽ മറ്റൊന്ന് ചാമക്കാവ് വല്ലൂർ സ്കൂളിനടുത്തൊരു കാവുണ്ട് ചാമക്കാവ് അത് അതിന് വേലിയൊന്നുമില്ല അപ്പോൾ അത് ആളുകൾ കയ്യേറി പിന്നെ വിറക് കൊണ്ടുപോകും പശുവിനൊക്കെ ഇട്ടിയെല്ലാം കൂടെ ഒരു നശിക്കുന്നുള്ളൊരവസ്ഥയിലായിരുന്നു അപ്പോൾ അതിനൊരു വേലി വേണം അത് എന്ത് വേലി വേണം എന്നുള്ളത് പല രീതിയിൽ ആ ആലോചിച്ചു ഇപ്പോൾ കോൺക്രീറ്റ് തൂണുകളിൽ വേണമെങ്കിൽ ഇരുമ്പ് കമ്പി വെച്ചിട്ടൊക്കെ ചെയ്യുക പക്ഷേ അത് ജൈവ വേലി വേണം ഇതൊക്കെ ഞങ്ങൾക്കറിയില്ലേ ഇത് പറഞ്ഞു തന്നതാണ് ഞങ്ങൾക്ക് പരിസ്ഥിതി പ്രവർത്തകരെല്ലാം പറഞ്ഞു തന്നതാണ് ജൈവവേലി അതുപോലെ കുളങ്ങൾ ജലസംഭരണികളാക്കിയിട്ട് പഴയ കുളങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അത് ജലസംഭരണികളാക്കാനുള്ള പദ്ധതി ഇന്ന് നിരവധി പദ്ധതി അതിലേറ്റവും എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഈ കണ്ടൽ ഈ കണ്ടൽ കാട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടൽ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടേ ഇല്ല സത്യം പറയാമല്ലോ എന്നെ സംബന്ധിച്ച് അന്ന് എനിക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ചു നാൽപ്പത് വയസ്സിൻ്റെ അടുത്തുണ്ടാവും തൊണ്ണൂറ്റിയാറിലെ ഈ കണ്ടൽക്കാടെന്താണ് കണ്ടൽ എന്താണെന്നൊന്നും എനക്കറിഞ്ഞുകൂടാ അപ്പോൾ ഈ പരിസ്ഥിതി പ്രവർത്തകർ പിന്നെ ഒന്ന് പൊക്കിടേട്ടൻ പൊക്കിടേട്ടനെ നമുക്ക് മറക്കാനേ പറ്റൂല അദ്ദേഹവും ടി പി പപ്പ പപ്പൻ നമ്മളെ പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ പൊക്കിടേട്ടൻ്റെ നേതൃത്വത്തിൽ ഈ പരിസ്ഥിതി മേഖലയിലുള്ള പദ്ധതികൾ തയ്യാറാക്കും ഈ ഇവരാണ് ഇതാണ് ഈ കണ്ടലിൻ്റെ പ്രത്യേകത അതായത് മത്സ്യത്തിൻ്റെ പ്രജനനം പരിസ്ഥിതി മേഖലയിൽ ഏറ്റവും കൂടുതൽ അതുപോലെ മണ്ണിടിച്ചിൽ ത തടയാൻ പുഴ പുഴയോരങ്ങളിലുള്ളതാണ് അപ്പോൾ അത് മുമ്പ് തനിയേ വന്നുകൊണ്ടിരുന്നതാണ് പക്ഷേ അത് നശിച്ചു പോകുന്നുണ്ട് പലതരം കണ്ടലുകളുണ്ട് എത്ര തരവും ഇത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി പക്ഷേ വളരെ തുച്ഛമായൊരു സംഖ്യയെ നമ്മളതിന് വെച്ചിട്ടുള്ളൂ ഒരു അയ്യായിരം രൂപ ആ മേഖലയിലേക്ക് നമ്മൾ മാറ്റിവെച്ചു അത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ ഉപയോഗിച്ച് ചെയ്യണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി തായനേടി എച്ച് എ ബി ടി എം ഹൈസ്കൂളിൽ ഒരു പരിപാടി വെച്ചു അതിന് മുമ്പേ ഈ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിന് ഭാഗമായി ഞങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ട് അത് ഇത് ഇതിനെക്കുറിച്ച് അത് ആ സ്കൂളിൽ അവർക്ക് ഒരു ലഘുഭക്ഷണം കൊടുത്ത് അവർക്ക് ഈ പ്രദർശ സ്ലൈഡ് വെച്ച് ഈ ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് ഈ കണ്ടൽ ചെടി കൊണ്ടുവന്ന് ഇത് ഇത് കാണിച്ചു കൊടുത്ത് ഇതെങ്ങനെ ഇതിൻ്റെ വിത്ത് വിതരണം ഇതെങ്ങനെയാണ് മുളക്കുന്നത് വലിയ മുരിങ്ങ കായ പോലുള്ളൊരു വലിയ വിത്താണ് ഞാനല്ല ആദ്യമായിട്ടാണ് അതൊക്കെ കാണുന്നത് അപ്പോൾ അവിടെ ഈ കുട്ടികളെ ഈ വിത്തലം കൊണ്ടുവന്നത് പൊക്കടേട്ടം തന്നെയാണ് അദ്ദേഹം ഈ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അദ്ദേഹം ഈ കണ്ടൽ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പരിസ്ഥിതി മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒരു ലാഭ ലാഭവും കാണാതെ പ്രവർത്തിച്ചൊരു മനുഷ്യൻ അദ്ദേഹം വന്ന് അദ്ദേഹവും എല്ലാവരും കൂടി ക്ലാ ക്ലാസ് കൈകാര്യം ചെയ്ത് ഈ കുട്ടികളെ കൂട്ടി അത് ഒരു ഒരു സ്കൂളിൽ നിന്ന് പുഴേൻ്റെ കരക്ക് കൗവായ്പുഴേൻ്റെ ഭാഗമായി ഉള്ള തൈനേരി തന്നെയാണ് അപ്പോൾ അവിടെ വരുമ്പോഴത്തുകൂടി എല്ലാവരും ആ പ്രദേശത്ത് പോകും ആ ചളിയുള്ള അത് വെള്ളം ഇറങ്ങിയിട്ട് ആ ചളിയിലെ ആ സ്ഥലത്ത് ഈ കണ്ടലിൻ്റെ വിത്ത് നടുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ മാത്രമല്ല ഈ കുഞ്ഞുമംഗലം ഭാഗത്തുകൂടിയോ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് മറ്റു പുഴേൻ്റെ എല്ലാം ഇത് കണ്ട് മറ്റു പലരും ഇത് നമ്മൾ ചെയ്യേണ്ടതാണ് ഇത് തനിയേ വരുന്നതാണ് എന്നുള്ളതാണ് നമ്മളെ ഒരു ബോധം പക്ഷേ ഇത് നമ്മ നമ്മൾ നട്ട് പിടിപ്പിക്കേണ്ടതാണ് ഈ പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളൊരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ അന്ന് ഈ കണ്ടലിൻ്റെ പ്രൊജക്റ്റിനുണ്ട് അത് ചെറിയ പ്രൊജക്റ്റാണെങ്കിലും തലത്തിൽ വരെ നമ്മളത് മറ്റ് പരിപാടികളിൽ കൊണ്ടുപോയി ഈ ഈ പദ്ധതി അവതരിപ്പിക്കേണ്ടായിട്ടുണ്ട് ഒരു ദേശത്തിൻ്റെ പാരിസ്ഥിതിക അഭിമാനമായി മാറാൻ അന്നത്തെ നഗരസഭാ ഭരണാധികാരിക്ക് കഴിഞ്ഞുവെന്ന ചരിത്രം ഈ മാതൃ മനസ്സിന്റെ കാരുണ്യം കൂടിയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ തുടർന്നു വന്ന ഭരണാധികാരികൾ കണ്ടൽക്കാടുകളെ എത്രമാത്രം സംരക്ഷിച്ചു എന്ന് പരിശോധിച്ചാൽ മതിയല്ലോ അതിനായി നമ്മൾ ആദ്യം പോയത് നഗരസഭയെ ആദ്യം നട്ടുപിടിപ്പിച്ച കണ്ടൽക്കാടുകളുടെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അറിയാനാണ് അന്ന് കണ്ടൽച്ചെടികൾ നട്ടുപിടിപ്പിച്ചത് എവിടെയാണെന്ന് പോലും തിരിച്ചറിയപ്പെടാത്ത വിധം അവ നശിച്ചു പോയിരുന്നു അതേസമയം അതിനടുത്തായി വളരെയേറെ സ്വാഭാവികമായ കണ്ടൽക്കാടുകൾ നമുക്ക് കാണാനുമായി കണ്ടൽ കണ്ടൽക്കാടുകളുടെ ഇത്തരമൊരു സർക്കാർ സംരക്ഷണാനുഭവത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണ് അന്നത്തെ നഗരസഭ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ ഉപദേഷ്ടാക്കളിൽ ഒരാളും മുതിർന്ന പരിസ്ഥിതി പ്രവർത്തകനും പരിസ്ഥിതി മാസിക സൂചിമുഖിയുടെ പത്രാധിപരും കണ്ടൽക്കാട് സംരക്ഷകരുമായ ടി പി പരപ്പനാഭൻ തന്റെ അനുഭവങ്ങൾ പങ്കിടുന്നു നഗരസഭയുടെ ആദ്യകാല ജനകീയ ആസൂത്രണങ്ങളിൽ നല്ല പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുകയും അത് സംസ്ഥാനതലത്തിൽ തന്നെ അംഗീകാരം നേടുകയും ചെയ്ത പ്രോജക്റ്റുകൾ അവതരിപ്പിച്ചിരുന്നു കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് ഒട്ടനവധി ക്ലാസുകൾ അന്ന് പയ്യന്നൂർ നഗരസഭയുടെ പ്രദേശങ്ങളിൽ വായനശാലകളിൽ വിദ്യാലയങ്ങളിൽ പയ്യന്നൂരിൻ്റെ ആവാസ വ്യവസ്ഥകളിൽ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും ഒപ്പം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനെക്കുറിച്ചും ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല അതൊരു ചരിത്രമാണ് പക്ഷെ പിന്നീട് അതിനൊരു തുടർച്ച ഉണ്ടാവാതെ പോയി അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കണ്ടൽ കാടുകൾക്കൊക്കെ എന്തിനാണ് പിന്നെ പണം നീക്കി വെക്കുന്നത് അത് നമ്മുടെ വികസന സങ്കല്പങ്ങൾക്ക് ഉപയോഗിക്കുന്നതല്ലേ എന്നുള്ള രീതിയിലുള്ള ചില ചർച്ചകളൊക്കെ ആളുകൾ ഉന്നയിക്കപ്പെടുമ്പോഴായിരുന്നു ഈ ഇത്തരം കാര്യങ്ങളിൽ തീരെ ശ്രദ്ധയില്ലാതെ പോയത് വീണ്ടും രണ്ടായിരത്തെ പതിനാ പതിനാറിലെ പ്രളയത്തിന് ശേഷം പഞ്ചായത്തുകളിലൊക്കെ തന്നെ സർക്കാരിൽ നിന്ന് ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട് പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രോജക്റ്റുകൾ പരിസ്ഥിതി പ്രോജക്റ്റുകൾ വേണമെന്ന് പക്ഷേ അതും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പയ്യന്നൂരിൻ്റെ ജനകീയാസൂത്രണത്തിൻ്റെ തുടക്കത്തിൽ കണ്ടതുപോലെയുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ലഞ്ചന ഇത്രമാത്രം ഉണ്ടായിട്ടും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും ആദ്യകാലത്ത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം ഇല്ലാതെയാണ് ഈ പ്രോജക്റ്റുകൾ ഉണ്ടായതെങ്കിൽ ഇന്ന് ഗവൺമെൻറ്റിന് നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് പോലും അത്തരം പ്രോജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ വളരെ ഖേദകരമാണ് ഇന്ന് നമ്മളൊക്കെ കാർബൺ ഫുട് പ്രിൻറ്റിൻ്റെ കാര്യം പറയുന്നു അതായത് ആഗോള തലത്തിൽ കാർബൺ ഡയോക്സൈഡ് വർദ്ധിക്കുകയും താപം വർദ്ധിപ്പിച്ച് ആകെ വിഷമമുണ്ടാക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കാർബൺ ഫുട് എന്ന പേരിൽ ഇന്ന് നിലവിലുള്ള കണ്ടൽക്കാടുകൾ സംരക്ഷിച്ചാൽ തന്നെ പഞ്ചായത്തുകൾ സംരക്ഷിച്ചാൽ തന്നെ അതൊരു വലിയ കാര്യമാണ് കൂട്ടത്തിൽ സൂചിപ്പിക്കട്ടെ പയ്യന്നൂർ കവായി കവ്വായിൽ അഞ്ചിങ്ങമാട് എന്ന പേരുള്ള ഒരു തുരുത്തണ്ടാവും അത് പയ്യന്നൂർ നഗരസഭയുടെ ആ ഭൂമി അത് അന്നത്തെ ഈ പഞ്ചായ പിന്നെ നഗരസഭയുടെ പിന്നെ രണ്ടാമത്തെ വർഷം രണ്ടാം രണ്ടാമത്തെ കാലയളവിൽ അവിടെ അഞ്ചിങ്ങമാട് പയ്യന്നൂരിൻ്റെ ജൈവ വൈവിധ്യ കലവറയായി പ്രഖ്യാപിച്ചിരുന്നു വലിയ സമ്മേളനം അഞ്ചിങ്ങമാട്ടിൽ നടത്തിയിരുന്നു അന്ന് കണ്ണൂർ ജില്ലാ കലക്ടറാണ് ജൈവ വൈവിധ്യ കേന്ദ്രമായി അത് ഡിക്ലെയർ ചെയ്തത് അതിൻ്റെ അന്ന് ചൊല്ലിയ അവിടെ കൂടിയിരുന്ന ആളുകൾ ചൊല്ലിയ പ്രതിജ്ഞാവാചകങ്ങളൊക്കെയുണ്ട് അതൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആ പ്രതിജ്ഞാവാചകങ്ങളൊക്കെ പക്ഷേ അതിനെന്ത് സംഭവിച്ചു തുടർന്ന് എന്ന് ഞാനടക്കം ആലോചിച്ചിട്ടില്ല ഞാനതൊക്കെ പോയി കാണാറുണ്ട് എന്നല്ലാതെ അധികാരമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ രീതിയിൽ തികച്ചും അവഗണന ഇന്ന് അഞ്ചിങ്ങുമാടിൻ്റെ സ്ഥിതി എന്താണ് യഥാർത്ഥത്തിൽ പയ്യന്നൂരിന് ഭൂസ്ഥലം ഇല്ലെങ്കിൽ ആ കാർബൺ ഫുട് പ്രിൻ്റായിട്ട് നിലനിർത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ അതൊരു വലിയ കാര്യമായിരുന്നു എന്ന് നിർദ്ദേശിക്കാതെ വയ്യ അപ്പോഴും എപ്പോഴും കണ്ടൽ വനങ്ങൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുകയും നശിപ്പിക്കുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ പര്യാപ്തമായ നിയമങ്ങളില്ലാതിരിക്കുകയും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള കണ്ടൽവനഭൂമി സംരക്ഷിക്കാനുള്ള സർക്കാർ നീക്കമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തു ചെയ്യാനാകും പരിസ്ഥിതി പ്രവർത്തകരുടെ എന്നത്തെയും ധർമ്മസങ്കടങ്ങളും നിസ്സഹായതയും നിറഞ്ഞ ഈ ചോദ്യത്തിന് പരിഹാരമായിരുന്നു കണ്ടൽവനഭൂമി വ്യക്തികളിൽ നിന്ന് വില കൊടുത്തു വാങ്ങി സംരക്ഷിക്കുകയെന്ന രണ്ടാമത്തെ പയ്യന്നൂർ മാതൃകാ പ്രവൃത്തി മുതിർന്ന പരിസ്ഥിതി പ്രവർത്തകരും കണ്ടൽ വന സംരക്ഷകരുമായ പി പി രാജന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി പ്രവർത്തകർ സംഘം ചേർന്ന് കുഞ്ഞുമംഗലം തുരുത്തിയിലെ കണ്ടൽ വനഭൂമി വ്യക്തികളിൽ നിന്ന് വിലക്ക് വാങ്ങി സംരക്ഷിക്കുന്നതിന് തുടക്കം കുറിച്ചത് അതോടെയാണ് സീക്ക് ഡബ്ല്യു തുടങ്ങിയ പരിസ്ഥിതി സംഘടനകൾക്ക് അത് പ്രചോദനമായി മാറിയത് അവിടെ ഹെക്ടർ കണക്കിന് സ്വാഭാവിക കണ്ടൽ വനഭൂമി വാങ്ങി സംരക്ഷിക്കാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വികസനത്തെ സംബന്ധിച്ച് ഒരു അതുവരെ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്നൊരു കാലമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാലത്താണ് തൊണ്ണൂറുകളിലാണ് പെരിങ്ങോം ആണവ നിലയം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള നടപടികൾ ആരംഭിക്കുന്നതും അതിനെക്കുറിച്ചുള്ള ശക്തമായ സമരപ്രചരണങ്ങളൊക്കെ ആരംഭിക്കുന്നതും ആ കാലഘട്ടത്തിലാണ് മാടായിപ്പാറ ലിഗ്നൈറ്റ് ഖനനത്തിന് വേണ്ടി മുഴുവനായിട്ടും മാറ്റപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇടനാടൻ ചെങ്കൽ മൺ മ ചങ്കൽ കുന്നുകളിലുള്ള ചെമ്മണൽ കുന്നുകൾ മണൽ കുന്നുകൾ കല്ലടങ്ങിയിരിക്കുന്നത് കല്ല് ഖനനത്തിന് അതിനേക്കാൾ കൂടുതലായി മണ്ണടങ്ങിയിരിക്കുന്ന ചെമ്മണൽ കുന്നുകൾ അതായത് തീരത്തോടെ അടുത്തിരിക്കുന്ന കല്ലായി മാറാത്ത കുന്നുകളെല്ലാം തന്നെ പൂർണ്ണമായും ചെറിയ വിലകൾക്ക് എടുക്കുന്നത് അന്ന് കുന്നുകൾക്കൊന്നും വിലയുണ്ടായിരുന്നില്ല ഭൂമിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ എന്ന് പറയാൻ പറ്റില്ല രണ്ടായിരം വരെ വരെ മാത്രമേ രണ്ടായിരം വരെ കൃഷി ചെയ്യുന്നതിനുള്ള ആവശ്യത്തിന് വേണ്ടിയുള്ള ഭൂമിക്ക് മാത്രമേ ആളുകൾ വില കൊടുത്ത് എടുത്തിരുന്നുള്ളൂ അല്ലെങ്കിൽ താമസിക്കാനുള്ള ഭൂമിക്ക് വേണ്ടി മാത്രമേ കൊടുത്തുള്ളൂ ബാക്കി ഭൂമിയിലെ മണ്ണും കല്ലും ഒരു വില്പന വസ്തുവാണെന്നും ലാഭമുണ്ടാക്കാനുള്ള ഒരു വിഭവമാണെന്നും തിരി പിന്നെ സമ്പന്ന സമൂഹങ്ങൾ കുടിലതന്ത്രങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അങ്ങനെ അതിസമ്പന്നരായ ആൾക്കാർ ഈ ചമ്മണൽ കുന്നുകളും ചെ പിന്നെ ചെങ്കൽ മേഖലകളും ആവശ്യമായ മേഖലകളുമൊക്കെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ തൊണ്ണൂറ്റി രണ്ടോടുകൂടിയാണ് വലിയ തോതിൽ ഖനനം മാടായിപ്പാറയിൽ വരുന്നതിനും അതിന് ശക്തമായ ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്നതും ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ കണ്ടൽ കാടുകളൊക്കെ ഈ കുഞ്ഞുമംഗലം തുരുത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സെൻറ്റിന് ഇരുപത്തിയഞ്ച് രൂപ കൊടുത്താൽ കിട്ടുമായിരുന്നു എന്താ കാരണം ഇരുപത്തിയഞ്ച് രൂപ കൊടുത്ത ആളുകളുടെ കാരണം അത്ര വില കുറവായ കാരണം അവിടെ ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല സമ്പന്ന സമൂഹങ്ങൾ ആരും വരാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല ദളിത് സമൂഹങ്ങളൊക്കെ തന്നെ തങ്ങളുടെ ആയോധനത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു മേഖലയായിരുന്നു ഇതൊക്കെ എല്ലാ കണ്ടൽക്കാടുകളുടെയും പൊതുസ്ഥിതി അതാണ് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തഞ്ച് രൂപ എന്ന് പറയുന്നത് നിസ്സാരമായ തുകയാണ് അങ്ങനെയാണ് റോഷ്നി സീ ഫുഡുകാരൻ പെരുമ്പ കുഞ്ഞുമംഗലം ഈ തുരുത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഹെക്ടർ കണക്കിന് ഭൂമി വില കൊടുത്ത് നിസ്സാരമായ വിലക്ക് വാങ്ങിക്കൂട്ടുന്നതും ചെങ്കല്ലോ ചെമ്മണ്ണോ ഇട്ട് നികത്താനല്ല ഉപയോഗിച്ചത് ഇൻറ്റൻസീവ് ഊർജിതമായ ചെമ്മീൻ കൃഷി പദ്ധതി വികസിപ്പിക്കുന്നതിനാണ് അന്നതിന് വലിയ തോതിൽ സാമ്പത്തിക സഹായം കൊടുക്കുന്നതിന് വിദേശ ബാങ്കുകൾ ഉണ്ടായിരുന്നു ഈ റോഷനി സീ ഫുഡിനെ സംബന്ധിച്ചിടത്തോളം അഡാക്ക് മൂന്ന് കോടി രൂപയാണ് കൊടുത്തത് യഥാർത്ഥതയിൽ ഒരു കോടി രൂപ വേണ്ടായിരുന്നു ആ ഭൂമിയുടെ വിലയും ആ ഭൂമിയിൽ പിന്നെ കണ്ടൽ കാടുകൾ വെട്ടിയുണ്ടാക്കിയ കൃത്രിമ ജലാശയങ്ങളും അവിടെ ഉണ്ടായ ചെമ്മീൻ വളർത്തുന്നതിന് ആവശ്യമായ യന്ത്ര സാമഗ്രികളും ഒക്കെ തന്നെ ചേർന്നിട്ട് ഒരു കോടി രൂപ വേണ്ടായിരുന്നു അപ്പോൾ ലാഭകരമായ ഒരു പ്രവർത്തനമാണ് ഇതിനു വേണ്ടി ഈ ഭൂമി പണയം വെച്ച് ബാങ്കിൽ നിന്ന് കടമെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ തവണ കൃഷി കൃഷിയിറയ്ക്ക് നഷ്ടം വന്നു കാരണം വടക്കൻ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ചെമ്മീൻ കൃഷി അത്ര ലാഭകരമല്ല ഏത് സമയത്താണ് മഴ വരിക എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ മഴ വന്നു കഴിഞ്ഞാൽ ജലത്തിൻ്റെ സാന്ദ്രത കുറഞ്ഞ് ചെമ്മീൻ കുഞ്ഞുങ്ങളുടെ വളർച്ച മുറ്റിപ്പോകും അല്ലെങ്കിൽ അതിന് പ്രത്യേക തരത്തിലുള്ള സ്പോട്ട് രോഗങ്ങളൊക്കെ വൈറസ് രോഗങ്ങളാണ് ഇതൊക്കെ തന്നെ പിടിപെടുകയും ചെയ്യും അങ്ങനെ അവർ പൂട്ടിപ്പോവുകയും അവർ അവർക്ക് ലാഭമാണ് കാരണം ഒരു കോടി രൂപയെ ചിലവായിട്ടുള്ളൂ ഈ ഭൂമിയാണ് അവിടെ പിന്നെ ബാങ്കിൽ പണയത്തിന് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒട്ടനവധി സമ്പന്ന സമൂഹങ്ങൾ ബാങ്കിൽ കടമെടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ അങ്ങനെ ഒട്ടനവധി ഭൂമി ഈ കണ്ടൽ മേഖലകളിൽ വെയിസ്റ്റ്ലാൻഡായി കട പൊതുവേ അറിയപ്പെടുന്ന ഈ പിന്നെ ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ ഈ ഭൂമിയിൽ ആളുകൾ നിക്ഷേപം നടത്താൻ തുടങ്ങിയത് തൊണ്ണൂറുകൾക്ക് ശേഷമാണ് അവർ തന്നെയാണ് ഇടനാടൻ ചങ്കൽ കുന്നുകൾക്കും വില കൊടുത്ത് വാങ്ങിക്കുന്നത് അങ്ങനെ ഏറ്റവും വില കുറഞ്ഞിരിക്കുന്ന ഇടനാടൻ കുന്നുകൾ അതിനും അധികമായി ഉപയോഗിക്കാതെ ഇടനാടൻ ചെങ്കൽ കുന്നുകൾ ചെരിവുകൾ അതുപോലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ് ലഭ്യമാകുമായിരുന്ന കണ്ടൽക്കാടുകൾ അപ്പോൾ ഇതിനെ എങ്ങനെയാണ് മൂല്യവത്തുള്ളതാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു പണമുണ്ടാക്കാനുള്ള സാമഗ്രികളാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെയാണ് കണ്ടൽക്കാടുകൾ കാടുകൾ വെട്ടി അവിടത്തേക്ക് ചെമ്മണ്ണൽ കൊണ്ടുവന്നിടുക എന്നുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നത് ആ തന്ത്രത്തിൽ വടക്കൻ കേരളത്തിൽ ഉണ്ടായിരുന്ന അവശേഷിക്ക് തലശ്ശേരി പോലെയുള്ള മേഖലകളിലുള്ള ആശുപത്രികളും വലിയ മാളുകളും ആ കോംപ്ലക്സുകളൊക്കെ വന്നിരിക്കുന്നത് അവിടെ നമുക്ക് റെയിലിലേക്ക് കടന്നു പോകുമ്പോൾ പിന്നെ കടന്ന് റെയിലിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ കെട്ടിപ്പടുത്തു ഫ്ലാറ്റ് സമുച്ചയം ഫ്ലാറ്റ് എന്നല്ല പറയേണ്ടത് കെട്ടിട സ വട സമുച്ചയങ്ങളുണ്ടല്ലോ അതൊക്കെ തന്നെ കണ്ടൽക്കാടുകളിലെ എല്ലാ തീരദേശ നിയന്ത്രണ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് എത്തപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കണ്ടൽ കാടുകൾ ചെമ്മണ്ണുപയോഗിച്ച് മൂടപ്പെടുന്നു കണ്ടൽക്കാടുകളിൽ വലിയ തോതിലുള്ള ബാങ്ക് നിക്ഷേപങ്ങൾ വരുന്നു ചെമ്മണ്ണൽ കുന്നുകളൊക്കെ എടുത്തുകൊണ്ട് ഈ കണ്ടൽക്കാടുകളൊക്കെ നഷ്ടപ്പെടുത്തുന്നു എല്ലാ മാലിന്യങ്ങളും കെട്ടിട മാലിന്യങ്ങളും അറവു മാലിന്യങ്ങളും നഗരമാലിന്യങ്ങളും ഒക്കെ തന്നെ തള്ളപ്പെടാനുള്ള ഒരു സ്ഥലമായി കണ്ടൽ കാടുകൾ മാറുന്നതും തൊണ്ണൂറുകൾക്ക് ശേഷമാണ് അപ്പോൾ എവിടെയെങ്കിലും ഒരു ഇഞ്ച് സ്ഥലം നാളെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി അവശേഷിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിലാണ് കുഞ്ഞുമംഗലം തെരു പിന്നെ ഈ തുരുത്തിലുള്ള ഈ ഒരു സ്ഥലത്തെ കണ്ടൽ കാടുകൾ അവ സിക്ക് വില കൊടുത്ത് വാങ്ങിക്കുന്നത് സെൻറിന് ഇരുന്നൂറ് രൂപ വെച്ചാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുഴുവൻ പൈസയും ഇങ്ങനെ ഒരു സംരംഭമുണ്ടെന്നും അത് ഭാവിയിൽ പരമ്പരാഗതമായ ആവശ്യ ഇന്ന് അന്ന് ഉപയോഗിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നിരോധിക്കാതെ തന്നെ നിഷേധിക്കാതെ തന്നെ പഠനത്തിനും പിന്നെ അതുപോലെ തന്നെ പ്രത്യുൽപാദനപരമായി വർദ്ധിപ്പിക്കുന്നതിനും ആ ഏരിയയിൽ കൂടുതൽ കൂടുതൽ കണ്ടൽ കാടുകൾ വളർത്തുന്നതിനും വേണ്ടി ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ അതായത് കണ്ടൽ കാടുകളുടെ ഹൃദയം ആണ് യഥാർത്ഥത്തിൽ പിന്നെ തുരുത്തിലുള്ള അത്തരം ഒരു സ്ഥലം ആ സ്ഥലത്തിൻ്റെ ഉടമകളെ സന്ദർശിച്ച് അവർ ഇരുന്നൂറ് രൂപയ്ക്ക് തരാൻ തയ്യാറാവുകയും സെൻറ്റിന് അങ്ങനെ നാല് ഏക്കർ ഭൂമി വാങ്ങിച്ച് സ്വന്തമാക്കുകയും ചെയ്തു ഇതിനുള്ള മുഴുവൻ പൈസയും സൂചിമുഖിയുടെ വരി പിന്നെ വരിക്കാരായ ആളുകൾ ഇരുന്നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും പരമാവധി ആയിരം രൂപയൊക്കെ തന്ന് സഹായിച്ചതിൻ്റെ ഫലമായിട്ട് അതൊരു പൊതു സ്വത്തായിട്ട് ഇന്നും അവിടെ നിലനിൽക്കുകയാണ് കൂട്ടത്തിൽ പറയട്ടെ ഇങ്ങനെയൊരു ആശയം സൂചിമുഖിയിലൂടെ മുമ്പോട്ടേക്ക് വെച്ചപ്പോൾ പിന്നെ ഒരു സമാന്തര സംഘടനയായ വണ്ണർത്ത് വൺ ലൈഫ് ആ വണ്ണർത്ത് വൺ ലൈഫിലെ ആൾക്കാർ സംഘടനയുടെ പേരിലല്ല വ്യക്തിപരമായ പേരിൽ ഒന്നും രണ്ടും മൂന്നും സെൻറ്റുകൾ വാങ്ങിക്കുകയുണ്ടായി അത് യഥാർത്ഥത്തിൽ സീക്ക് വാങ്ങിച്ചിരിക്കുന്നത് സംഘടനയുടെ പേരിലാണ് പക്ഷേ വ്യക്തികൾ അവർക്ക് അറിഞ്ഞുകൂടാ വ്യക്തികൾക്ക് അറിഞ്ഞുകൂടാ അതിരുകളില്ലാതെ ഭൂമിയാണ് എവിടെയാണ് തങ്ങളുടെ നാളെ അതിനവരാരും അവകാശം പറഞ്ഞു വരില്ല അവരൊന്നും ഇന്നും പലരും ജീവിച്ചിരിക്കുന്നില്ല അതിനൊക്കെ നേതൃത്വം കൊടുത്തിരിക്കുന്ന ഒരു മാന്യദേഹമാണ് പിന്നെ ജൈവകൃഷി ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജൈവിതം സമർപ്പിച്ച കണ്ണപുരത്തെ ശിവപ്രസാദ് മോഷ്ടർ അപ്പോൾ ശിവപ്രസാദ് മോർഷ്ടയും നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഒട്ടനവധി ആൾക്കാർ ചെറിയ ചെറിയ തുകകൾ എടുത്തിട്ടാണ് വണ്ണർത്ത് വൺ ലൈഫിൻ്റെ മെമ്പർമാർ അവിടെ മറ്റൊരു നാലേക്കർ ഏക്കർ ഈ സമയത്ത് തന്നെ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയും കണ്ടൽക്കാടുകൾ വാങ്ങിക്കാൻ താല്പര്യം കാണിക്കുകയും അങ്ങനെ അവിടെ ഒരു ഇന്ന് ഏകദേശം പത്ത് മുപ്പത് ഏക്കർ ഭൂമി കണ്ടൽ ഒരു നല്ലൊരു തുരുത്ത് നാ കുട്ടികൾക്ക് പഠിക്കുന്നതിനും നിരീക്ഷണം ചെയ്യുന്നതിനും പരമ്പരാഗതമായ ആവശ്യങ്ങൾ നിഷേധിക്കാതെ തന്നെ ഉപയോഗിക്കുന്നതിനും പ്രാപ്തമാക്കത്തക്ക വിധത്തിൽ ഒരു മോഡൽ ഇത് ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇത് ആദ്യത്തെ ഒരു മോഡലാണ് തുടക്കം എന്ന് പറയുന്നത് അതിനൊരു ചരിത്രപരമായിട്ടുള്ളൊരു നിയോഗം കൂടി ഉണ്ടെന്ന് പറയാം കാരണം പയ്യന്നൂർ കേന്ദ്രീകരിച്ചിട്ടാണ് മുമ്പ് ജോൺസി മാഷിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ കോളേജിലെ സുവോളജി വിഭാഗം തലവനായ ജോൺസി മാഷിയുടെ നേതൃത്വത്തിലാണ് ഈ ഇവിടെയുള്ള കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ തന്നെ സമാരംഭിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം ആ ഒരു അതിൻ്റെ ഒരു ഒരു തുടർച്ച തുടർച്ചയെന്നോളം ഈ എടാട്ട് കേന്ദ്രീകരിച്ച് കുഞ്ഞുമംഗലം കേന്ദ്രീകരിച്ച് ചില വ്യക്തികൾ ഒരു പി പി രാജൻ എന്നവരുടെ നേതൃത്വത്തിൽ കണ്ടൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അവർ കുറച്ച് വ്യക്തികളുടെയും ചില സംഘടനകളുടെയും ഒരേ ഭൂമി ഒരേ ജീവൻ പോലെയുള്ള ചില സംഘടനകളുടെയും ഒക്കെ സ പിന്തുണയോടുകൂടി ആണ് ആദ്യമായി ഇവിടെ കണ്ടൽ സംരക്ഷണത്തിന് വേണ്ടി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് കുറച്ച് സ്ഥലം വാങ്ങി സംരക്ഷിക്കാൻ തുടങ്ങുന്നത് അതോടൊപ്പമാണ് സീക്കും അതുപോലെ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഒക്കെ അതേ പ്രവർത്തനത്തിൽ കുടിച്ചേരുകയും ഇതൊരു കൂട്ടായ പ്രവർത്തനമായിട്ട് കൊണ്ടുവരികയും ചെയ്തത് ഇപ്പം കണ്ണൂർ ജില്ലയിലെ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ശ്രീ കല്യാൺ പൊക്കുടൻ്റെ നേതൃത്വത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിൽ നിന്ന് അദ്ദേഹം നടത്തിയ പഠന പ്രവർത്തനങ്ങളുടെയും അതുപോലെ നടീലിൻ്റെയും കണ്ടൽ നടൽ പ്രവർത്തനങ്ങളുടെയും അതേപോലെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെയൊക്കെ വലിയൊരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അതിൽ തുടർച്ചയെന്നോളം കുറച്ച് സമരങ്ങൾ കൂടി കണ്ണൂർ ജില്ലയിലെ കണ്ടൽ സംരക്ഷണത്തിന് വേണ്ടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പരിഷത്തിൻ്റെ നേതൃത്വത്തിലും ജില്ലാ പരിസ്ഥിതി സമിതിയുടെ നേതൃത്വത്തിലും സീക്കിൻ്റെ നേതൃത്വത്തിലും മറ്റ് ചില വ്യക്തികളുടെയും സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന കുറേ സമരങ്ങൾ കണ്ടൽ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ ഇന്നും മറ്റ് ജില്ലകളെക്കാളും കൂടുതൽ കണ്ടൽ കാടുകൾ ഇന്നും അവശേഷിക്കുന്നത് കണ്ടൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റുകൾ എന്ന രീതിയിൽ പൊക്കുടേട്ടം നടത്തിയ ഏഴോത്ത് നടത്തിയ മൂവ്മെൻറ്റുകൾ സമരങ്ങൾ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം പാപ്പിനിശ്ശേരിയിൽ ജില്ലാ പരിസ്ഥിതി സമിതിയുടെയും പരിഷത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലും അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള കുറേ പരിസ്ഥിതി പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളും അതുപോലെ ചില പ്രാദേശിക കൂട്ടായ്മകളുടെ പ്രാദേശിക ജനങ്ങളുടെ അതായത് നേരിട്ട് കണ്ടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ചില സമരങ്ങളും കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുണ്ട് അതിനുള്ളൊരു ഉദാഹരണമാണ് കുഞ്ഞുമംഗലം പഞ്ചായത്തില് തെക്കുംപാട് നടന്ന ഒരു പ്രാദേശികമായി നടന്ന ഒരു സമരം അതൊരു ചെമ്മീൻ വ്യവസായത്തിന് എതിരെയുള്ള ഒരു സമരം കണ്ടൽ നശിപ്പിക്കുന്നതിനെതിരെ നടന്ന ഒരു സമരം ഈ രീതിയിലുള്ള സമരങ്ങൾ പലതും കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുമുണ്ട് അതുപോലെ പരിഷത്ത് കുറച്ച് സ്ഥലം കല്യാശ്ശേരിയിൽ വാങ്ങി സംരക്ഷിക്കുകയും കണ്ടലുള്ള സ്ഥലം ഇതുപോലെ സംരക്ഷിച്ചിട്ടുണ്ട് അതുപോലെ മാതൃഭൂമി സീഡിൻ്റെയും ചെറുകുന്ന് വെൽഫെയർ സ്കൂളിൻ്റെയും നേതൃത്വത്തിൽ ഈ സ്കൂളിന് സമീപത്തുള്ളൊരു കണ്ടൽ മേഖല വാങ്ങി സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനവും കൂടി നടക്കുകയും അവിടെയുള്ള വിദ്യാർത്ഥികൾ നഴ്സറി പ്രവർത്തനങ്ങളിലും കണ്ടൽ നട പ്രവർത്തനങ്ങളിലും സജീവമാവുകയും അതൊരു ഒരു പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മറ്റ് പലയിടങ്ങളിലും പ്രാദേശികമായി ചില വ്യക്തികളുടെ കണ്ടൽ സംരക്ഷണ താല്പര്യമുള്ള ചില വ്യക്തികളുടെ നേതൃത്വത്തിൽ കണ്ടൽ നടിയിലും അതുപോലെ അതിന് തുടർച്ചയായ പരിചരണമൊക്കെ ലഭിക്കുന്ന രീതിയിൽ ചിലയിടങ്ങളിൽ നടന്നിട്ടുമുണ്ട് ചെമ്മീൻ വ്യവസായത്തിന്റെയും വികസന പ്രവർത്തനത്തിന്റെയും മറവിൽ ഹെക്ടർ കണക്കിന് സ്വാഭാവിക കണ്ടൽ വനങ്ങൾ നമ്മുടെ പ്രാദേശിക ഭരണാധികാരികളും പൗരപ്രമുഖരും ഭൂമാഫിയ സംഘങ്ങളും വ്യക്തികളും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ചും ആവാസ വ്യവസ്ഥയെക്കുറിച്ചും തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണോ അത്രയും വിവരമില്ലാത്തവരാണോ അവർ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്